അതായത് ഈ എന്തോ കാണ്ടായമാണ് ഒറിജിനൽ ഹോട്ടലിലെ കാണ്ടായമാണെന്നാണോ അച്ഛൻ പ്രതി ആ പറയുന്നത്? ഒറിജിനൽ ആ ഒറിജിനൽ കാണ്ടായമാണെന്നാണോ? കാണ്ടായം ആ ഓക്കെ. ആ കാണ്ടായം ഖുർആനെല്ലാം തെറ്റാണത്, അതെല്ലാം കൈകടത്തി വെച്ചിരിക്കുന്നതാ. അത് അത് ശരിയാണ്. അല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ നാസിന്? പറയൂ നാസ്. നാൻസി അച്ഛൻപ്രതിയോട് പറഞ്ഞത് ഖുർആൻ കൈകടത്തപ്പെട്ട ഗ്രന്ഥമാണെന്ന്, മനസ്സിലായോ? ഖുർആന് ഒരു മിനിറ്റ് ഇതൊന്ന് കേട്ടോ, താങ്കൾ കേട്ടോ എന്ന്. ഖുർആൻ ഒരു മിനിറ്റ്, നാൻസി ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ കേട്ടോ അച്ഛൻപ്രതി പറഞ്ഞത്? ഹലോ, പറയൂ, മൈക്ക് എടുത്ത് പറയൂ. താങ്കൾ കേട്ടോ? താങ്കൾ എന്താണ് എന്താണ് പറഞ്ഞതെന്ന് കേൾവിക്കാർക്ക് വേണ്ടി പറയൂ. എന്താണ് അച്ഛൻപ്രതി പറഞ്ഞത്? ഖുർആൻ കൈകടത്തിയ പുസ്തകമാണ്, അതല്ലാന്ന് തെളിയിക്കാൻ പറ്റുമെന്നോ ചോദിച്ചേ. കേട്ടോ, അതെല്ലാം 1000 വട്ടം തെളിയിക്കുക, അതല്ല വിഷയം. ഇവിടെ ഗിബോർ ബ്രദർ, അതാണ് വിഷയം, അതാണ് വിഷയം, അല്ല അല്ല അതാണ് വിഷയം, അല്ല അല്ല അതാണ് വിഷയം. പറയാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പോവാം. അല്ല അല്ല, അത് പറയാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പോവാം. എനിക്ക് താങ്കൾ പോയിക്കോളൂ, കുഴപ്പമില്ല, പോകണമെങ്കിൽ പോകാം. പക്ഷെ ഇവിടെ അതെ അതെ, പക്ഷെ ഇവിടെ അച്ഛൻ ബ്രദർ പറഞ്ഞു ഖുർആൻ കൈകടത്തപ്പെട്ട പുസ്തകമാണ്, 4 പ്രാവശ്യം കത്തിച്ചതാണെന്ന്, 2 പ്രാവശ്യം കത്തിച്ചതാണെന്ന് ഗിബോർ ബ്രദർ പറഞ്ഞു. പലവരായിട്ട് പലയിടത്ത് എഴുതിയണമെന്ന് പറഞ്ഞു. 26 പുസ്തകങ്ങളിൽ 93,000 തിരുത്തുണ്ടെന്നും പറഞ്ഞു, പല വ്യത്യാസങ്ങളുണ്ടെന്ന്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? ഒറ്റ വാക്കേ പറയാനുള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 23 വർഷക്കാലത്തിനിടയ്ക്ക് ഏത് ഖുർആനാണോ ഓതിച്ച് കേൾപ്പിച്ചത്, അത് എവിടെ അതിന്റെ കോപ്പി ഏതാ? അത് ഏതാണ്? ഇപ്പൊ വർഷാണോ, ഹർസാണോ, ഹാലൂനാണോ, അൽഖുലിയാണോ, അതിലേതാണ്? ഹർസാണോ, വർഷാണോ? കൊണ്ട് ബോധിപ്പിച്ചു നോക്കാം, വേണമെങ്കിൽ യൂട്യൂബ് എടുത്തോളൂ. ലോകത്തെ വിവിധ പള്ളികളിലുള്ള ഖുർആൻ പാരായണം നിങ്ങൾക്ക് കിട്ടും, അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ച് നോക്കിയാണ്. നിങ്ങളെ ബുഹാരി ഒരുപാട് അത് സംസാരിക്കണം. ഞാൻ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ അതല്ല, പല രീതിയിലോ. പക്ഷെ സൂറത്തുൽ ഫാത്തിഹ ഒറ്റ വോയിസ് കേൾപ്പിച്ചാൽ മതി. ഞങ്ങൾ ഓതാത്ത ഒരു പുതിയ ഫാത്തിഹ ലോകത്ത് ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ ആ ഒറ്റ വോയിസ് ഓത്തല്ലേ. അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. താങ്കൾ എന്തൊക്കെ പറയും? ഓത്തും തോത്തും തന്നെയാണ്. അത് താങ്കൾക്ക് എന്തറിയാം? അതാണ് ഇവിടെ താങ്കൾ പലതാണെന്ന് പറയാതിരിക്കും. നാസിനെയും ബ്രദറോട് പറഞ്ഞത് അക്കാഡമിക് ഞാൻ പറഞ്ഞു. താങ്കൾ നിർത്ത്, ഫാത്തിഹ ഊത്തിയൊന്നല്ല ഇവിടുത്തെ വിഷയം. വിഷയം വരുന്നത് അർത്ഥവ്യത്യാസത്തിൽ, 26 പുസ്തകങ്ങളിൽ അർത്ഥവ്യത്യാസം ഉണ്ടെന്നും അക്കാഡമിക് രീതിയിൽ സംസാരിക്കുന്നവര് അക്കാഡമിക് അതായത് തെളിവ് സഹിതം 26 പുസ്തകങ്ങളിൽ 93,000 തിരുത്തുകളും മാറ്റങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾ വെറുതെ അടിച്ചുവിടുന്നതല്ല. അതിന് തെളിവുണ്ടെന്നേ. താങ്കൾ അത് ഓതിയിട്ട് എന്താ കാര്യം? വെറുതെ പാട്ടുപാടി ജനഗണമന ജനങ്ങളുടെ വിഷയം കാണ്ടായമാണ് വിഷയം. ഖുർആൻ എത്ര ആയത്തുകളുണ്ട്? ഖുർആൻ എത്ര ആയത്തുകളുണ്ട്? ആയത്തുകൾ എന്നല്ല ഇവിടെ വിഷയം. ഖുർആന് ലോകത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയത്തുകളുടെ വിഷയമല്ല, അതല്ല ആയത്തുകളുടെ വിഷയമല്ല ഞാൻ പറയട്ടെ. ഖുർആൻ ഇവിടെ ഓതുന്നുണ്ട്. നിങ്ങൾക്ക് ലോകത്തുള്ള ആരെയും കൊണ്ടുവന്ന് ഓതിക്കാം. ഞാൻ പറഞ്ഞത് അല്ല, ലോകത്തുള്ള ആരെയും കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഖുർആൻ ഓതിക്കാം. നാൻസ് എന്തിനാണ് പറയുന്നത്? എന്ത് കാര്യത്തിനാണ് ആയത്തിന്റെ നമ്പർ? ആയത്തിന്റെ നമ്പർ പറഞ്ഞിട്ട് എന്താ കാര്യം? തന്നെ എത്ര ഉണ്ട്? ഞാൻ ബൈബിളിൽ വിഷയം വരുന്ന എപ്പോഴാണെന്നറിയോ? വിഷയം വരുന്ന എപ്പോഴാണെന്നറിയോ? ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് അള്ളാഹുവിന്റെ ഉമ്മുൽ കിതാബിന്റെ അർശിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ തന്നെ ഇറക്കി കിട്ടിയതാണെന്നും ഇതിൽ വള്ളി പുള്ളി കുത്ത് കോമ യാതൊരു മാറ്റങ്ങളില്ലാത്ത നിങ്ങളൊരു ക്ലെയിം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ പ്രശ്നം. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഈ 93,000 10 ലക്ഷം തിരുത്തുണ്ടെന്ന് ചാടല്ലേ? മാറ്റമുണ്ടെന്ന് മാറ്റമുണ്ട്. ഞാൻ മെയിലിട്ടെ അല്ല സത്യബ്രദറെ, ഞാൻ മെയിലിട്ടേക്കുന്ന വീഡിയോ കാണുക. 2016 ഹാത്തൂൺ ടാഷും ജേ സ്മിത്തും സ്പീക്കേഴ്സ് കോർണറിൽ ആദ്യമായിട്ട് 26 ഡിഫറൻറ്റ് ഖുറാൻ ഇത് പ്രദർശിപ്പിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ ഫാൻഡ്ര ഫിലിംസിലോ ഡി സി സി ഐ മിനിസ്ട്രി എന്ന് പറയുന്നത് ഹാത്തൂൺ ടാഷിൻ്റെയാണ്. അതിലോ സീറ ഇൻ്റർനാഷണലിൽ പോയ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ
അതിന്റെ അക്ഷരങ്ങളെ കുറിച്ചും അത് എങ്ങനെയൊക്കെ ഉടായ്പ കാണിച്ചെന്നുള്ളതിനെ കുറിച്ചും കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. 100 കണക്കിന് വീഡിയോ ഉണ്ട് അതിന്റെ വിഷയമായിട്ട്. അതല്ല അതല്ല പറയട്ടെ, 2022 ജനുവരി മാസത്തിൽ ഇന്നുണ്ടായിരുന്ന ക്ലബ് ഹൗസ് പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു 2022 ജനുവരി. ഇന്ന് ഒരുപാട് മുന്നോട്ട് പോയി. താങ്കൾക്ക് ഒന്ന് മാറി പഠിക്ക്. താങ്കൾക്ക് വിദ്യാഭ്യാസത്തിൽ എന്റെ പൊന്ന് സവാര ഒന്ന് മിണ്ടായി. ഞാൻ നിങ്ങളുടെ ഞഞ്ഞാ പുഞ്ഞ കാര്യമല്ല, നിങ്ങളുടെ വലിയ വലിയ ആളിന്റെ കാര്യം പറയുന്നത്, നിങ്ങളെ പോലെ ഞഞ്ഞാ പുഞ്ഞകളുടെ കാര്യം. എനിക്ക് നിങ്ങൾ ഞഞ്ഞാ പുഞ്ഞ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ മദ്രസ സ്റ്റൈല് സംസാരമല്ലാതെ നിങ്ങൾക്കൊരു അക്കാഡമിക് ലെവലിൽ ഒരാളുമായിട്ട് ഡിഫെൻഡ് ചെയ്യാനോ ആരെങ്കിലും അക്കാഡമിക് ലെവലിൽ ഒരു ക്ലെയിം വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള, ഇന്ന് കേരള മണ്ണിലെന്നല്ല ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഇന്ന് ജനിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ 26 ഖുറാൻ വന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് എക്സിസ്റ്റ് ഓർ ഇറ്റ്സ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഡിബേറ്റ് ചെയ്യാനായിട്ട് ഇസ്ലാമിക ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാർക്കും മെയിൽ ചെയ്തിട്ട് ഒരുത്തൻ പോലും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ആര്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഇനിയും നാളെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സൗരന്മാരെ നമ്മൾ എങ്ങനെ ഡിബേറ്റ് ചെയ്യേണ്ടി വരേണ്ടതെന്ന് അറിയോ? ഇനി ഞാൻ മുസ്ലിം സൈഡ് നിൽക്കണം അല്ലെങ്കിൽ സത്യബ്രദർ ക്രിസ്ത്യാനികളുടെ സൈഡ് നിൽക്കണം? ആ ഗതികളെ ഇനിയും വരാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് ഇനി ഡിഫെൻഡ് ചെയ്യാനോ ഡിബേറ്റ് ചെയ്യാനോ ഒരുത്തനുമില്ല. ഒരുത്തനും ഇത് ഇതിനെ വെളുപ്പിക്കാനായിട്ട് ഇനിയും പറ്റത്തില്ല. ഇവിടെ ഈ മദ്രസ വിട്ടികൾക്ക് ഇത് വന്ന് വെളുപ്പിച്ച് യാതൊരു കാരണവശാലും രീതിയാകത്തില്ല. അക്കാഡമിക്കലി ഗെയിൻ സം പൊട്ടൻഷ്യൽ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഡിബേറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ മുഹമ്മദിന്റെ ഇത് പറഞ്ഞ് ബുഖാരി നിങ്ങളുടെ 16 വയസ്സം അല്ല 16 വർഷം അറിയാത്തവൻ അറബി അറിയാത്തവൻ ഇത് എഴുതിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കോമഡി വേറെ ഉണ്ട് എന്റെ പൊന്ന് സഹോദര. എന്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തറിയാ, നിങ്ങളൊക്കെ പോയി വല്ല പഠിക്ക് പോയി വല്ല സംസാരി മനസ്സിലാക്ക്. ഞാൻ അദ്ദേഹത്തെ താഴോട്ട് മാറ്റിയത് വെറുതെ കയറി കയറിയുമ്പോഴേ വായ്ത്താരി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ കളകളാന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ഗിബോർ ബ്രദർ ചോദിച്ചു, അക്കാഡമിക് ലെവലിൽ സംസാരിക്കാൻ പറ്റില്ല. ഇവർ കയറി കയറി മദ്രസ പൊട്ടത്തരങ്ങൾ, ബൈബിൾ കത്തിരുത്തി, യേശു ദൈവപുത്ര ദൈവമല്ല, പ്രവാചകന്റെ വിയർപ്പിന് നാറ്റം ഉണ്ടാണ് മണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ വൃത്തികേടുകളും, പിന്നെ പ്രവാചകൻ വെളുക്കിയിരുന്നപ്പോൾ അത് അങ്ങനെ തന്നെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞെന്നുള്ള മണ്ട ശിരോമണി തിരുമണ്ടത്തരങ്ങളും പഠിപ്പിക്കുന്നതും പറയാനല്ലാതെ കണ്ട് അവർക്ക് ഇവിടെ പറ്റില്ല. അതുകൊണ്ട് നാൻസൊക്കെ ഒന്ന് പഠിച്ചിട്ട് വായോ, പഠിച്ചിട്ട് വന്ന് വിമർശിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാ. ഒന്ന് ആലോചിച്ചോക്കണം, ഒരു ആത്മീക ഗ്രന്ഥത്തില് ഒരു പ്രവാചകൻ മലമൂത്ര വിസർജനം ചെയ്യുന്ന കാര്യം, ചെറ്റ പൊക്കിയ കാര്യം, കുഞ്ഞുങ്ങളെ ഇത് ചെയ്ത കാര്യം, തോട്ടത്തിൽ പോയി ആൾക്കാർ അങ്ങാടി തണ്ടി എന്ന് വിളിച്ച്, ഇതൊക്കെ ആത്മീക കഥയാണോ? ഇതൊക്കെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കാം നമുക്ക്. അക്കാഡമിക് ഡിസ്കഷൻ ഇനി നടക്കത്തില്ല. There is none in the world to discuss with Christians. തന്നെ വന്ന് ചോദിച്ചിരിക്കുന്നു ഈ അൽ അഹ്സാബ് എന്നുള്ള ചാപ്റ്റർ എന്തിനാന്നാ ചോദിക്കുന്നത്? ഈ അൽ അഹ്സാബ് എന്നുള്ള ചാപ്റ്റർ എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് ഖുർആനിലുള്ളത്? സംഘടിത വ്യഭിചാരം അല്ല, സംഘടിത കക്ഷികൾ എന്നാണ് ഞാൻ വ്യഭിചാരം എന്ന പേരിട്ടിരിക്കുന്നത്. തന്നെയല്ല, 50 തുടങ്ങി 53 വരെയുള്ള ആയത്തുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും നിങ്ങൾ പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നാൽ ഉടനെ അവിടെ നിന്ന് പോയിക്കൊള്ളണം. ഇത് എന്ത് കാര്യത്തിന്? ഈ പുസ്തകത്തിൽ ഇത് 50,000 വർഷം മുമ്പ് ഉമ്മുൽ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളതാണോ? എന്ത് കാര്യത്തിന്? ആർക്കെന്ത് ധർമ്മം പഠിപ്പിക്കാൻ, എന്ത് പഠിപ്പിക്കാൻ? ഇതിനൊന്നും ഉത്തരവില്ല. നാൻസല്ല, ഷാഫിയല്ല, ആര് വന്നാലും ഇതൊന്നും ഉമ്മുൽ കുത്താബിലല്ല, ഒരു യാതൊരു കിതാബിൽ എഴുതിയതല്ല. ഇത് ആരുടെയോ മനോമുഗ്രത്തിൽ വന്ന കുറെ വൃത്തികേടുകളും അന്ന് നടന്ന ഈ പറഞ്ഞ ഒരു ഒരു മനുഷ്യന്റെ ഇച്ഛകൾ, പ്രത്യേകിച്ച് ലൈംഗിക ജഡീകമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകം. അത് സകല മാലോകർക്കും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ബൈബിൾ എന്തെല്ലാം പാപമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പാപത്തെ എല്ലാം പുണ്യമാണെന്ന് പഠിപ്പിച്ച മ്ലേച്ഛമായ ഒരു പുസ്തകമാണ്.
അത് അതിനൊരു ഒരു ആത്മീയ പരിവേഷം കൊടുത്തിരിക്കുന്നു. സൃഷ്ടിക്കാൻ 10,000 വർഷം മുൻപ് അള്ളാഹുവിന്റെ അറസിന്റെ കീഴിൽ എന്താണ് കസേരയുടെ അടിയിൽ എഴുതി വെച്ചേക്കുന്ന പുസ്തകമാണ്. അത് ഒട്ടുക്കത്തൊരു ഗ്രന്ഥമാണ്, ഒട്ടുക്കത്തൊരു പ്രവാചകനാണെന്നും പറഞ്ഞ് നുണകൾ അടിച്ചുവിടുന്ന ഒരു നുണവീരന്മാര്. അതുകൊണ്ട് നാൻസൊക്കെ ഒന്ന് പോയി പഠിക്കുക നന്നായിട്ട്. ഇന്ന് ലോകമൊക്കെ മാറി, എല്ലാവരും നിങ്ങളുടെ പുസ്തകങ്ങൾ, ഈ ലോഡ് കണക്കിനുള്ള പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് ക്രിസ്ത്യാനികൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ഒരേ സമയമാണിത്. ഇത് ഒരാൾ ഞാനല്ല പറയുന്നത്, ഗിബോർ ബ്രദർ മാത്രം അല്ലെങ്കിൽ ഈ സിസ്റ്റർ അങ്ങനെയുള്ളവരല്ല, ലോകം മുഴുവനുള്ള മനുഷ്യരിൽ പഠിച്ചു കഴിഞ്ഞു. ഈ പുസ്തകത്തിൽ ഒന്നുമില്ലെന്ന് മാത്രമല്ല, ഇതിൽ മ്ലേച്ഛതയാണെന്ന് പഠിപ്പിക്കുന്നത്. ലോകത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോ? 10 നന്മ ചോദിച്ചു, ആരെങ്കിലും വന്നോ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട്? ഒരു നന്മ പറയാൻ പറഞ്ഞിട്ട് ആരെങ്കിലും വന്നോ? മുഹമ്മദിലുള്ള ഒരു നന്മ ഒരെണ്ണം. അതുകൊണ്ട് നിങ്ങൾ പോയി പഠിച്ചിട്ട് വരും, അല്ലാതെ വായത്താരി അടിക്കാനായിട്ടും കൊണ്ടുവരേണ്ട. ഷാഫിക്ക് പ്രത്യേകിച്ചും ഈ ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്ന് കൃത്യം ചോദ്യം വീണ്ടും നിലനിൽക്കുകയാണ്. ഷാഫിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആര് പറഞ്ഞു? ഇനി ആര് പറഞ്ഞു? ആര് തിരുത്തി? എന്തിന് തിരുത്തി? ചോദ്യങ്ങളൊക്കെ ചോദിക്കുക സ്വയം. ഷാഫി, ബൈബിൾ എന്നുള്ള ഗ്രന്ഥം താങ്കൾ വായിക്കുക, എന്നിട്ട് ചോദിക്കുക ഈ ഗ്രന്ഥം തിരുത്തിയതാണോ? തിരുത്തിയതാണെങ്കിൽ ആര് തിരുത്തി? എന്ന് തിരുത്തി? എന്തിന് തിരുത്തി? 3 ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം താങ്കൾ തന്നെ കണ്ടെത്തുക. ആര് തിരുത്തി? എന്ന് തിരുത്തി? എന്തിന് തിരുത്തി? എത്രയേ ഉള്ളൂ. സത്യബ്രദറെ, ഇപ്പൊ ഇവര് പറയുന്നത് 50,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകമാണിത്. നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് അംഗീകരിക്കാം. ഈ വാദത്തിന് അംഗീകരിച്ചാൽ തന്നെ 50,000 വർഷം മുമ്പ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നീതിമാനും ശക്തിമാനുമായിട്ടുള്ള ഒരു ദൂതന്റെ വാക്കാകുന്നു ഈ ഖുർആൻ. അത് 50,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അങ്ങനെ പറയുമ്പോൾ ഇവർ പറയേണ്ടി വരും ആ ദൂതൻ ആരാണ്, മുഹമ്മദ് അല്ല എന്ന് വരുത്തി ഇവർ തന്നെ പറയേണ്ടി വരും. അപ്പൊ പിന്നെ അത് നടപടിയാവുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇവര് പറയുന്നു ബൈബിള് തിരുത്തി. ഓക്കെ, ബൈബിള് തിരുത്തി, അതും വേണമെങ്കിൽ നമുക്ക് വാദത്തിന് അംഗീകരിക്കാന്നേ. അപ്പൊ ഇവര് പറയണം ഏത് വാക്കാണ് തിരുത്തിയെന്ന് ഇവര് പറയാൻ ബാധ്യസ്ഥരാ. അത് ഇവര് പറയട്ടെ, ഒരെണ്ണമെങ്കിലും പറയട്ടെ. കറക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. എന്തിന് തിരുത്തി? എന്തിന് തിരുത്തി? നമുക്കൊരു കാര്യം ചെയ്യാം. നാൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സത്യ ബ്രോ ചോദിക്കാനുള്ള ചോദ്യം 1 by 1 ഓ 1 by 1 നാൻസ് ചോദിക്കാം. നാൻസിന് അറിയാമോ നമുക്ക് അറിയാം, നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ സത്യ ബ്രോ, നാൻസ് റെഡിയാണോ? നാൻസെ, ഞാൻ കേറി വന്ന, ഞാൻ കേറി വന്നത് ഗിബോർ ബ്രദർ ബുഹാരി മാമിന്റെ പേര് നടത്തിയ അതല്ല അങ്ങനെ നമ്മൾ ഒരു കബല പ്രസംഗം പോലെ പറഞ്ഞു പോരുത്. തെറ്റാണ് ഗിബോർ ബ്രദർ പറഞ്ഞത്. നിങ്ങൾക്ക് അതിന് എനിക്ക് എന്റെ ചോദ്യത്തിന് മറുപടി ഗിബോർ ബ്രദർ ഒന്നാമത് പറഞ്ഞത് ബഗ്ദാദ് വിട്ട് മക്കത്തോ മദീനത്തോ ബുഹാരി ഇമാം ചെന്നിട്ടില്ല എന്നാണ് ഗിബോർ ബ്രദർ പറഞ്ഞത്. പക്ഷെ ബുഹാരി ഇമാമിന്റെ ചരിത്രത്തിൽ ബുഹാരി ഇമാം മക്കത്തും അവിടെ ഇവിടങ്ങളിലൊക്കെ ആയി കൃത്യമായി ഹദീസ് എടുക്കുന്ന പണ്ഡിതന്മാരുടെ കീഴിൽ അവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബുഖാരി മാമൻ ബാഗ്ദാദ് വരെ വന്നിട്ടുള്ളൂ. ബാഗ്ദാദ് വരെ വന്നതുകൊണ്ടല്ലേ 240 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നാൻസ് ഭായി, താങ്കൾ പറയുന്നു ബുഖാരി മക്കയിൽ മതിൽ വന്നിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ താങ്കൾ പറയുന്നേ? നാൻസ് കേൾക്കുന്നുണ്ടോ? തീർച്ചയായും വന്നിട്ടുണ്ട്. മക്കത്ത് അവിടുത്തെ പണ്ഡിതന്മാരുടെ പേരടക്കം വളരെ വ്യക്തമായിട്ട് അവിടെ താഴെ പഠിച്ചിട്ടുണ്ട്. താങ്കൾ ഇവിടെ ഒരു തെളിവ് വെച്ചോളൂ, ബുഖാരി മക്കയിൽ മദീനയിൽ വന്നിട്ടുണ്ട് തെളിവ് വെച്ചോളൂ. ആ ഓക്കെ ഓക്കെ, അതിന് ഞാൻ തെളിവ് തരാം. ബുഖാരി ഇമാം മക്കത്ത് അവിടെ മറ്റേ ഹദീസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തതും അതിന്റെ ഉസ്താദക്കന്മാരും ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ബുഖാരി ഇമാമിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുഖാരി മാമനോ മാമനായി തെളിവുണ്ടോ? ബുഖാരി ബുഖാരി ഇമാം ബുഖാരി ഇമാം ബുഖാരി ഇമാം അതല്ല വിഷയം, അതല്ല വിഷയം, അതല്ല വിഷയം. നിങ്ങളിപ്പോ ഗിബോർ ഗിബോർ ബ്രദർ അല്ലല്ല, ഞാൻ ഞാനൊരു കാര്യം ചോദിക്കുന്നു. സോൾജർ നമ്മളെ തർക്കിക്കണ്ടാവുന്നു. ഒരാള് എവിടെ ജനിച്ചു എവിടെ മരിച്ചു എന്നതല്ല വിഷയം. അദ്ദേഹത്തിന്റെ ജീവിത കാലത്തെ ഈ ബുഖാരി എന്ന് പറയുന്ന വ്യക്തി എവിടുത്തുകാരനാണെന്ന് നാൻസ് അറിയാമോ? നാൻസ്
നാൻസ് പറഞ്ഞു ബുഖാരി ബുഖാരി ഇമാം എവിടത്തെ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അതല്ല വിഷയം. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അവിടെ വിഷയമല്ല അത്. നാൻസേ എല്ലാം നമ്മുടെ വിഷയമാണ്. നാൻസേ നാൻസ് വിഷയമല്ലായിരിക്കും. ഈ ബുഖാരി ഏത് രാജ്യം നാട്ടുകാരനാ പറയൂ. അതല്ല എന്തിനാ മ്യൂട്ട് ചെയ്യുന്ന എന്തിനാ മ്യൂട്ട് ചെയ്യുന്ന എന്തിനാ അദ്ദേഹം മക്കത്തും മദീനത്തും അല്ല ജനിച്ചത്. അല്ല മക്കത്തും മദീനത്തും അല്ല ജനിച്ചത്. മക്കത്തും മദീനത്തും അല്ല ജനിച്ചത്. ഓക്കെ അത് തന്നെ എന്നോട് അങ്ങനെ പറയും. അത് ചോദിച്ചില്ലല്ലോ സഹോദര. ഞാൻ ചോദിച്ചത് പക്ഷെ ഞാൻ പറയുന്ന അങ്ങനെയാണ്. ആ ഞാൻ പറയുന്ന അങ്ങനെയാണ്. എന്റെ പൊന്നോ നമ്മിച്ചു നാൻസേ പ്ലീസ്. ഈ ബുഖാരി ഏത് രാജ്യക്കാരനാണ്? ഏത് നാട്ടിൽ ജനിച്ചു? അദ്ദേഹത്തിന്റെ ഭാഷ ഏതായിരുന്നു അറിയാമോ? അദ്ദേഹത്തിന്റെ ഭാഷയും ബാക്കി കാര്യങ്ങളും അല്ല നിങ്ങൾ ഗിബോർ ബ്രദർ പറഞ്ഞതിനെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അദ്ദേഹം മക്കത്തും ഞങ്ങൾക്ക് ചുമ്മാ സമയം കളയും. ഒരു കാര്യം തെളിവ് പറഞ്ഞുവിടെ സമയം കളയുകയാണ്. ഞാൻ താഴെ എവിടെന്ന് വന്ന് ബുഖാറയിൽ നിന്ന് വന്നതെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല. എന്നിട്ട് നമ്മളോട് പറയുന്നു ക്ലൂ തരാന്ന്. എന്നിട്ട് എന്ത് ക്ലൂ ക്ലൂ തരാൻ? ഇത് വല്ല പസിൽ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കാതിരിക്കുകയാണ്. തെളിവുണ്ടെങ്കിൽ തെളിവ് വെച്ച് സംസാരിക്കുക. ചായയും കാപ്പിയും കുടിച്ചോ രാവിലെ. കുടിച്ചില്ല, കുടിക്കണം. ഇവിടെ നാൻസ് വന്ന് ബുഖാരിയെ പറ്റി വലിയൊരു ഒരു വാഗ്വാദം വെച്ചു. അപ്പൊ ചോദിച്ചു, സിമ്പിൾ ചോദ്യം ചോദിച്ചു, ഈ ബുഖാരി എവിടുത്തുകാരനാണ്? അദ്ദേഹത്തെ ഏത് നാട്ടുകാരനാണ്? ഏത് ഭാഷയാണ്? അതൊന്നും നമ്മുടെ വിഷയമല്ല. അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. പാവങ്ങള്. അല്ല, അത് ഞാൻ കേട്ടു. അല്ല, ഞാൻ ചോദിക്കുന്നതേ ഇവരുടെ ഖുറാൻ എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട ഈ സാധനം വ്യാഖ്യാനിക്കണമെങ്കിൽ ഇമാം പണ്ഡിതന്റെ ഹദീസ് വേണം, സഹീ ബുഖാരിയുടെ വേണം. 24 മണിക്കൂർ ഞാൻ വായിച്ച ഇസ്ലാമിക ഗ്രന്ഥത്തിനകത്തെല്ലാം, ഈവൻ MM അക്ബർ കഴിഞ്ഞിടയ്ക്ക് ഇറക്കിയ ഒരു പുസ്തകത്തിനകത്തും അവൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ബുഖാരി ബുഖാരി ബുഖാരി. ബുഖാരിയുടെ റെഫറൻസ് കൊടുക്കത്തില്ല, കള്ളപ്പെടുക. അത് കൊടുക്കാതിരിക്കുന്നത് ഇതുണ്ടെന്ന് ആൾക്കാർ ധരിക്കുകയും ചെയ്യും, സംഭവം ഇട്ട് കാണത്തുമില്ല. ഈ കള്ളത്തരം തക്കിയ ഇറക്കാൻ വേണ്ടിയാണ് ബുഖാരി എന്ന് പറഞ്ഞ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ വ്യാജങ്ങള് ഇല്ലാ കഥകള് ഇതുവരെ ഉണ്ടാക്കാനും ബുഖാരി എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഇവർക്ക് ആവശ്യമുണ്ട്. എന്നിട്ടും ഇത്രയും വലിയ ഇവിടുന്ന് അടുത്ത വാജ അടിച്ചു കിട്ടില്ലയോ? അവിടെ പോയി ഹദീസ് പണ്ഡിതന്മാരുടെ കീഴിൽ ഇരുന്നുണ്ട് പുള്ളി, അതുകൊണ്ട് കോടതാപര പഠിച്ചെന്ന്. അങ്ങനാണെങ്കിലേ നാൻസേ ഈ ഇയാൾക്ക് ചുണയുണ്ടെങ്കിൽ ഇയാൾ മേളി ഒന്ന് പറയണം. ഇയാള് പറയുന്നത് ഇപ്പൊ ഈ ബുഖാരി എവിടുത്തുകാരനാണെന്നും മുസ്ലിം എവിടുത്തുകാരനാണെന്നും മാജ എവിടുത്തുകാരാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് അതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഈ ബുഖാരി ഇയാൾ ഇനി അത് പഠിച്ചോണ്ടു, അതുകൊണ്ട് ഞാൻ സ്ഥലം പറയുന്നില്ല. 12,000 മൈല് യാത്ര ചെയ്ത് ഈ മക്കയിൽ വന്നു അല്ലെങ്കിൽ മദീനയിൽ വന്നു നിങ്ങൾ പറയുന്നു. അവിടെ വന്ന് ഇയാളിപ്പോ പറഞ്ഞൊരു ഏറ്റവും തെളിവുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാം. അവിടെ വന്ന് ഹദീസ് പണ്ഡിതനോ അവിടെ ആരാ ഏത് ഹദീസ് പണ്ഡിതനാണ് ഉണ്ടായിരുന്നേ? അവിടെ ഒരു ഹദീസ് പണ്ഡിതനും ഉണ്ടായിരുന്നു. 4-5 ആൾക്കാരുടെ ചെവിക്ക് അതോടെ കയറി ഇറങ്ങി കുറെ കെട്ടുകഥകൾ കൂടി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ശേഖരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഐഷ പറഞ്ഞതായിട്ട്, അബൂ ഹുറൈറ കേട്ടതായിട്ട്, ഹഫ്സ അറിഞ്ഞതായിട്ട്, ഹുസൈൻ കേട്ടു എന്ന് അപ്പുറത്ത് നിന്നുകൊണ്ടൊരു മൂളി എന്ന് പറയുന്നു എന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ ഹദീസ് നരേജ് ചെയ്യുന്നത്. അത് തന്നെ നാണം കണ്ടൊരു പരിപാടിയാണ്. ഒരു കഥ, ഒരു സംഭവം 4-5 ചെവിക്കകത്തോടെ ഇറങ്ങി പുറത്തു വരുമ്പോൾ എന്തായിരിക്കും ആയി മാറുന്നത്? അതുകൊണ്ടാണ് ദുർഗന്ധ സുഗന്ധമൊക്കെ ആയിട്ട് മാറിയത്. മനസ്സിലായോ? മുഹമ്മദിന്റെ കഥകൾ കേട്ട് കേട്ടാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇയാൾ ഈ പറഞ്ഞതുപോലെ ഹദീസ് പണ്ഡിതന്മാരുടെ കീഴിരുന്ന് പഠിച്ച ഈ ബുഖാരി എഴുതി ഉണ്ടാക്കിയ 700,000 ഹദീസിനകത്തുനിന്ന് 99% ഹദീസ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇന്ന് വെറും 7,000 കൊണ്ട് നടക്കുന്നതിന് കാരണം എന്താണ്? അതൊന്ന് പറഞ്ഞാട്ടെ. ഇത്രയും പോയി പഠനം നടത്തി ഹദീസ് പണ്ഡിതന്മാരുടെ കീഴിരുന്നുകൊണ്ട് വേദപാഠവും പഠിച്ച സാധനം എഴുതി കൂട്ടിയ 700,000 ഹദീസുകളിൽ നിങ്ങൾ ഇന്ന് 7,000 മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ മുഹമ്മദിനെ വിളിപ്പിക്കുന്നത്. അതിനകത്തും വിളിപ്പിക്കാൻ പറ്റിയല്ല.
ബാക്കിയെല്ലാം നിങ്ങൾ കളഞ്ഞേക്കാണ്. എന്താണ് പണ്ഡിത അതിന്റെ കാരണം? അതൊന്ന് മേളി വന്ന് പറഞ്ഞോ, ഒന്ന് കേക്കട്ടെ. ഭായി, ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ താങ്കൾ മോളോട്ട് വരാം, ഞാൻ ക്ഷണിക്കാം. പക്ഷെ ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം പറയണം, വെറുതെ ബ്ലബ്ലബ്ല അടിക്കരുത് മോളി വന്ന്. ഓക്കെ, ഞാൻ ക്ഷണിക്കുകയാണ് നാൻസിനെ. മക്കയിലും മദീനയിലും വന്ന് ഹദീസ് പണ്ഡിതന്മാരുടെ കീഴിൽ ഇരുന്നു കൊണ്ട് ഹദീസ് പഠിച്ച് ആ ഹദീസ് എഴുതിയ ഹദീസുകളിൽ വർഗീസിച്ചാൻ പറഞ്ഞ പോലെ അത്രയും ഹദീസുകൾ നിങ്ങൾ എന്തുകൊണ്ട് തള്ളുന്നു? അതിൽ കുറേ ഹദീസുകൾ സഹിയാക്കുന്നു, കുറേ ഹസനാക്കുന്നു, കുറേ തായിഫ് ആക്കുന്നു. തായിഫ് സൗദിയിൽ ഒരു 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 നഗരമാണ്. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. കയറി വരുന്നില്ലേ? നാൻസേ കയറി വാ, മുന്നോട്ട് വാ. ഞാൻ ഇൻവൈറ്റ് ചെയ്തല്ലോ, എന്നാൽ കയറി വരാത്തെന്താ? ഉത്തരവുണ്ടല്ലോ, വരത്തുള്ളൂ. അപ്പം അപ്പൊ തന്നെ ഇവിടെ ഇരുന്ന് കേൾവികാരോട് പറയാം, ഈ ബുഖാരി എന്ന് പറയുന്ന ആള്, മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് മരിച്ചതിന് ശേഷം 230 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ നാട്ടിൽ നിന്നും വാരി കെട്ടിക്കൊണ്ട് ഇവിടെ ചെല്ലുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ആ കാലത്ത് ജീവിച്ചിരുന്നൊരാള് സഞ്ചാരം നടത്തി അവിടെ എത്തി പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കഥകള് സംഭവം എന്തോന്ന് കേൾക്കാൻ പറ്റും. ഇത് 1200 എന്ന് പറഞ്ഞാൽ 250 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഈ 250 വർഷങ്ങളോളം പല കാതുകളിൽ കേട്ടിറങ്ങിയ കഥകള്, അതിനകത്തൊന്നും ഒരു ആധികാരികതയില്ല. അപ്പൊ ഐഷ പറഞ്ഞു എന്ന് ഇന്നാള് പറഞ്ഞു, എന്താണ് അതിന്റെ തെളിവ്? ഒന്നുമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞ ഒരു കോമഡി എന്ന് പറഞ്ഞത് ഹദീസ് പണ്ഡിതൻ, അവിടെ എവിടെ ഹദീസ് പണ്ഡിതൻ? ഏതെങ്കിലും ഒരു ഹദീസ് പണ്ഡിതന്റെ പേര് പറയാവോ അന്ന് ജീവിച്ചിരുന്നത്? മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന ഹദീസ് എഴുതി വെക്കാൻ പാടില്ല എന്നാ. നിങ്ങൾ അത് കേൾക്കാതെ ഈ പൊട്ടത്തരങ്ങൾ എന്നോട് എഴുതി വെച്ചു. എഴുതി വെച്ചത് പോയി ശേഖരിച്ചിട്ട് ഇത്രയും വലിയ പണ്ഡിതൻ എഴുതി വെച്ചതിലെ 700,000 ഉള്ളതിൽ വെറും ഒരു ശതമാനം മാത്രം നിങ്ങൾ എടുത്തിട്ട് ബാക്കിയെല്ലാം കത്തിച്ച് കളഞ്ഞ, ബാക്കിയല്ല ഉപേക്ഷിച്ച് കളഞ്ഞ നിങ്ങൾക്ക് ബുഖാരിയുടെ ഒരു വരി എടുക്കാനുള്ള അവകാശം ഇല്ലല്ലോ. ഒരു വരി ഇപ്പോൾ ഒരാൾ എഴുതിയൊരു പുസ്തകം, ഇപ്പൊ ഞാനൊരു ചരിത്രം എഴുതി, എൻ്റെ ചരിത്ര പുസ്തകത്തിൽ 99% വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ഒരു പഠിതാവ് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ പറയുകയാണെങ്കിൽ അയാൾ എഴുതിയ പുസ്തകം കൊള്ളാം. പക്ഷെ 99% അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ചരിത്രം അത് അബദ്ധമാണ്. പിന്നെ ഇതിനകത്ത് ആൾക്കാർ അതിനെ എന്താ പറയുന്നത്, കാല് വെച്ച് അടിച്ചു ദൂരെ കളയത്തിയുള്ളൂ. 99% ഒരു ചരിത്ര പുസ്തകം വിശ്വസനീയമല്ലെങ്കിൽ ബാക്കി 1% എന്ത് ആധികാരികത എന്നുള്ളത്? നിങ്ങൾ ഇന്ന് കൊണ്ടുനടക്കുന്ന 7,000 ഹദീസുകൾ എന്ന് പറയുന്നത് ബുഖാരിയുടെ 1% ഒരു ശതമാനം. ബാക്കി നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് എന്ത് നാണമുണ്ടോ അത് എടുത്തുകൊണ്ട് നടക്കാൻ? 400,000 ഹദീസുകളാണ് മുസ്ലിം, പിന്നെ ഇമാം മുസ്ലിം കണ്ടെത്തിയതും ശേഖരിച്ചതും. നിങ്ങൾ ഇന്ന് 4,000 മാത്രമേ എടുക്കുന്നുള്ളൂ, അതിന്റെ 1%. അപ്പൊ എന്താണ് ഈ ഗ്രന്ഥങ്ങൾക്കുള്ള ആധികാരികത? അപ്പം അതിന് ഉത്തരം നിക്ക്. നാൻസ് വന്നിട്ടുണ്ട്, നാൻസ് മൈക്ക് എടുത്തോളൂ. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അതിന് ഉത്തരം പറഞ്ഞോളൂ. നാൻസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, വളരെ കേൾക്കാം. എന്നെ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാവോ ബ്രദറെ? ഓക്കെ, ചോദ്യം നല്ല ചോദ്യം. മാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാനോ പ്രയാസകരമായ ഒരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് വെച്ചാൽ ഒരു വിപുലമായ മേഖലയിലെ അനുബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് വർഗീസ് പാസ്റ്റർ ചോദിച്ചത്. ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണെങ്കിൽ, ആ ഹദീസുകൾ, അതായത് ഇമാം ബുഖാരിക്ക് കിട്ടിയ ഹദീസുകളുടെ നെല്ലും പതിരും വേർതിരിച്ച് അതിൽ നിന്ന് അദ്ദേഹം കൃത്യമായി ഇത് സ്വഹീഹാണ് എന്ന് കൃത്യമായി പരമ്പരകൾ സഹിതം ബോധ്യപ്പെട്ട കാര്യം മാത്രമാണ് അദ്ദേഹം അതിൽ ഹദീസായി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് സത്യമെന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ട, വെറുതെ ബോധ്യപ്പെട്ടതല്ല, അദ്ദേഹത്തിന് അതിന്റെ പരമ്പരകളിലെ ആൾക്കാരുടെ വിശ്വസ്തതയും അവിശ്വസ്തതയും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന വേറെ ഗ്രന്ഥങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കൃത്യമായ രീതിയിൽ അദ്ദേഹം കഴിവതും ചെന്നെത്താവുന്നിടത്തെല്ലാം ഇതിന്റെ അവസാന കണ്ണിയെ
പരമാവധി പരമാവധി അല്ല, അദ്ദേഹം ഈ അദീസിന്റെ കണ്ണികളെ കൃത്യമായിട്ട് പോയി കണ്ടു ചെന്നെത്തി അവരിൽ നിന്നൊക്കെ കേട്ട് അത് പഠിച്ച് അത് അത് മാനദണ്ഡമാക്കിയാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ ഇത്ര, അതായത് ഈ 7000 ഹദീസുകൾ ക്രോഡീകരിച്ച. അത് മാത്രമല്ല തുടർച്ചയായി വരുന്ന, അതായത് ഇപ്പൊ ഒരു ഹദീസ് തന്നെ തുടർച്ചയായി വരുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് എന്റെ ഇപ്പോഴത്തെ പ്രാഥമിക മറുപടി. കാരണം ഒരു വിശാലമായ മേഖലയാണ്. അതാണ് താങ്ക് യു ഒരു ചോദ്യം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ലാൻസ് ബ്രദറായി താങ്കൾ പറഞ്ഞത് ഇമാം ബുഖാരി തന്നെ ഏറ്റവും നല്ല ഹദീസ് അല്ല, അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായിട്ട് ഹോ സഹീഹ എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ഒരു ആദ്യത്തെ ഒരു കൊച്ചു ചോദ്യം ഇതാണ്, ഈ ബുഖാരി തന്നെ ആണോ പറഞ്ഞത് ഈ സഹീഹായ ഹദീസുകളും സഹീഹ അല്ലാത്ത ഹദീസുകളും എന്ന് പറഞ്ഞത്? ബുഖാരി തന്നെയാണോ? ബുഖാരി ഇമാം അങ്ങനെ കേവലം പറഞ്ഞു പോവല്ല ചെയ്തത്, അദ്ദേഹം അദ്ദേഹത്തിന്റെ പഠനത്തിൽ അതിലൊക്കെ കൃത്യമായ അല്ല ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ ചോദിച്ചേ, നമ്മുടെ ഇന്നത്തെ കാലത്ത് നിങ്ങളിപ്പോൾ പിന്നെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ, സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി എന്നൊക്കെ പറഞ്ഞ് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഈ സഹീഹ് എന്നും സഹീഹായതെന്നും അല്ലാത്തതെന്നും അതിന് വേറെ എന്തോ ഒരു പേരൊക്കെ ഇവിടെ പറയുന്നുണ്ടല്ലോ. അത് സഹീഹ് ഹസൻ ആൻഡ് തൈഫ് കേട്ടല്ലോ. ഇങ്ങനെ ഇങ്ങനെ സഹീഹായിട്ട് തൈഫായിട്ട് പിന്നെ ഹസനായിട്ട് മൂന്ന് തരത്തിൽ വേർതിരിച്ച് തന്നെ എഴുതിയത് ബുഖാരി തന്നെയാണോ അതോ ഇന്നത്തെ പിൽക്കാല പണ്ഡിതന്മാരാണോ? സഹീഹ് ബുഖാരിയിലെ സഹീഹായ ഹദീസുകൾ മൊത്തം എഴുതി രേഖപ്പെടുത്തിയത് ഇമാം ബുഖാരി തന്നെയാണ്. വർഗീസ് പാസ്റ്റർ ചോദ്യം പ്രസക്തമാണ്. ഞാൻ ബ്രദറെ പ്ലീസ്, ഞാൻ ചോദിച്ചത് ഇപ്പൊ മൂന്ന് തരത്തിൽ സഹീഹ് എന്നും ഹസൻ എന്നും തൈവ് എന്നും തൈഫ് എന്നും പറയുന്നു. ഈ മൂന്ന് തരത്തിലുള്ള ഹദീസുകൾ അതിനകത്തുണ്ട്, സഹീഹായ ഹദീസുകൾ ഇതാണ് എന്ന് പറഞ്ഞത് ബുഖാരി തന്നെയാണോ അതോ പിൽക്കാല പണ്ഡിതന്മാരാണോ? ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വർഗീസ് പാസ്റ്റർ ഇടപെട്ടിനെ ഞാൻ പൂർത്തീകരിച്ചാലും, അതായത് ബുഖാരി ഇമാമ് തനിക്ക് സഹീഹാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഹദീസുകൾ അതിന്റെ പരമ്പരകൾ സഹിതം അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രകാരം അതൊക്കെ സഹീഹാണ് എന്ന് ബുഖാരി ഇമാം പറയുന്നത് സ്വന്തം ഒരു വാഗ്ദാനമായിട്ട് കണക്കിലെടുക്കാമെങ്കിൽ പോലും പിൽക്കാലത്തുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് സസൂക്ഷ്മം പഠിച്ച് വളരെ വ്യക്തമാണ് ഈ ഹദീസുകളിൽ അടങ്ങിയിരിക്കുന്നത് സഹീഹായ ഹദീസുകൾ തന്നെയാണ്. പിന്നെ ബാക്കി ഈ സഹീഹ്, ലൈഫ്, ഹസൻ ഇതൊക്കെ ബുഖാരി ഇമാമാണോ ഇതൊക്കെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഇങ്ങനത്തെ മാനദണ്ഡങ്ങളൊക്കെ വെച്ചതെന്ന് കേട്ടാൽ എനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമില്ല. കാരണം എന്ന് വെച്ചാൽ പിൽക്കാലത്തുള്ള പല പണ്ഡിതന്മാരും ഹദീസ് നിരൂപണ ശാസ്ത്രത്തിലെ ഈ ടേമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ബുഖാരി ഇമാമാണോ ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ഏത് ഹസൻ, ലൈഫ്, ബാക്കി മൗലൂ തുടങ്ങിയ കാര്യങ്ങൾ ബുഖാരി ഇമാമാണോ ആദ്യമായിട്ട് ഉപയോഗിച്ച ടൈം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അറിയില്ലാത്ത കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നേരായ ചോദ്യമുള്ള ഉത്തരം പറയുന്നതിന് ഒത്തിരി നന്ദി. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ നമ്മുടെ സഹീഹും ബുഖാരി തന്നെയാണ്, ബുഖാരി തന്നെയാണ് ഇപ്പൊ ഞാൻ ഇദ്ദേഹം പറഞ്ഞതോട് ബന്ധപ്പെട്ടാ ചോദിക്കുന്നത് കേട്ടോ. ഞാൻ മറുവശത്തോട്ട് പോവല്ല. ആണ് സഹീഹാണ് ഈ പറയപ്പെടുന്നതും കൃത്യമായിട്ടുള്ള പരമ്പരകൾ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയെന്നും പറയുന്ന ഇന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന സഹീഹായ ഹദീസുകൾ ബുഖാരി തന്നെയാണ് പറയുന്നതെങ്കിൽ, ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ എന്തിന് അംഗീകാരമല്ലാത്ത കെട്ടുകഥകൾ ഒരിക്കലും മുസ്ലിങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത കഥകളെല്ലാം കൂടെ കൂട്ടി ഒരു പുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ശേഖരണത്തിനകത്ത് വോളിയംസ് ഓഫ് ബുഖാരി, ബുഖാരിയുടെ ആ വോളിയംസിനകത്ത് എന്തിന് 99% അംഗീകാര യോഗ്യമല്ലാത്തതും വെറും 1% മാത്രം അംഗീകാര യോഗ്യമായതും അദ്ദേഹം എഴുതി കൂട്ടി വെച്ചു? ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം നാൻസ് ബ്രദർ അറിയാമെങ്കിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ചരിത്ര പുസ്തകം എഴുതുകയാണെങ്കിൽ ഞാൻ എന്നെ എത്ര ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും ശരിയായത് മാത്രമേ എനിക്ക് ഞാൻ എഴുതിയാൽ മതി. ഞാൻ പറയുകയാണ്, ഞാൻ എഴുതിയ ഈ പുസ്തകത്തിനകത്ത് എന്നിട്ട് ഞാൻ തന്നെ പറയാതിരിക്കട്ടെ, ഇപ്പം ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ തന്നെ പറയുകയാണ്, ഇതിനകത്തുള്ളതിൽ 99% വിശ്വാസയോഗ്യമായതല്ല. പലതും കേട്ട് കേൾവിയും കെട്ടുകഥകളൊക്കെയാണ്, അത് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ കിട്ടിയ കഥകളൊക്കെയാണ്. 100% മാത്രമേ
അംഗീകാര യോഗ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു റഫറൻസിന് പോലും, ഒരു റഫറൻസിന് പോലും ആ പുസ്തകം ആൾക്കാർ എടുക്കുകയല്ല. ഒന്ന് ആണ്ടെ ഈ വർഗീസാമ്പൽ എഴുതിയ ഇന്ന ചരിത്ര പുസ്തകത്തിൽ ഇത്രാമത്തെ പേജ് അത് എടുക്കുകയല്ല മനുഷ്യർ. കാരണം അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ ഞാൻ എഴുതി വെച്ചു, ഇതിൻ്റെ അകത്ത് 99% വിശ്വാസയോഗ്യമല്ല, അത് സംശയാസ്പദമാണ് എന്ന് പറഞ്ഞിട്ട് 1% മാത്രമേ ഞാൻ ശരിയായിട്ട് അതിനകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കുകയല്ല. അങ്ങനെ ചരിത്രകാരൻ എഴുതുകയല്ല. ചരിത്രകാരൻ്റെ സത്യസന്ധതയാണെങ്കിൽ അയാൾ ആ 90 ഇപ്പം ബുക്ക നമ്മൾ ഉദാഹരണം പറയുന്നതനുസരിച്ച് ബുക്കാരിയിലുള്ള 99% കളഞ്ഞിട്ട് ആ 1% മാത്രം അദ്ദേഹം ബാക്കി തൊടുകയേ ചെയ്യാൻ പാടില്ലായിരുന്നു. പുള്ളി ചെയ്യേണ്ടത് എന്താണ്, ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം, ഞങ്ങളിത് വായിക്കുമ്പോൾ എന്തുകൊണ്ട് 700,000 ഉണ്ടായിരുന്നു 7,000 ബാക്കി എന്ന് ചോദിച്ചു. ചോദ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 700,000 ഹദീസുകൾ അദ്ദേഹം എഴുതി കൂട്ടി വെച്ചിട്ട് നിങ്ങൾ 7,000 മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അല്ലെ അംഗീകരിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ആ എഴുത്തുകാരൻ്റെ ആധികാരികം നിങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. അതായത് ഇമാമെന്ന് പോലും വിളിക്കാൻ പറ്റിയല്ല. പോട്ടെ, നിങ്ങൾ വിളിച്ചോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇയാൾ ചെയ്യേണ്ടത്, ഇയാൾ സത്യസന്ധനും മുഹമ്മദിനെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ ചരിത്രം, സത്യസന്ധമായ ഒരു ചരിത്രം വരും തലമുറയ്ക്ക് കൊടുക്കാനുമാണെങ്കിൽ ഇയാൾ ഒരിക്കൽ പോലും ഈ 700,000 തപ്പി എടുക്കുന്ന നടക്കേണ്ട ഒരാവശ്യമില്ലാതെ സത്യസന്ധനായിട്ട് 7,000 ഹദീസുകൾ പുള്ളി ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു. ഞാൻ ഇഷ്ടംപോലെ കഥകളൊക്കെ കേട്ടു, ഒത്തിരി ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞു കേട്ടു. എനിക്ക് ആധികാരികമായിട്ട് തോന്നിയത്, ശരിയായെന്ന് തോന്നിയത്, ഈ പറഞ്ഞതുപോലെ ആ ലീനേജ് ഉള്ളവരെ ഞാൻ പഠിച്ചു, ദാണ്ട് 7,000 ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുസ്ലിം ലോകത്തിന് അത്ര അഭിമാനിക്കാൻ പറ്റുമായിരുന്നു. അതൊന്നും സംഭവിക്കാതെ അയാൾ തന്നെ പറയുന്നു, ഇപ്പം ഞാൻ പറഞ്ഞനുസരിച്ചാണ്, അയാൾ തന്നെ പറയുന്നു ഇതിനകത്ത് 1% അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയെല്ലാം ഈ തരത്തിലുള്ളതാണെന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത്. അത് നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, ഈ 1% ശരിയെന്ന് പറയുന്നതിനകത്ത് പോലും നിങ്ങൾക്ക് പലതും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം മുഹമ്മദിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പലതും മറ്റുള്ളവർ വായിച്ച് കേൾപ്പിക്കുമ്പോഴും ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വിഷമം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് അങ്ങനെ എഴുതി വെക്കണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന മലയാളം ഹദീസിനകത്ത് പലതും 7,000 ഇല്ല, 7,000 ഇല്ല, വെട്ടി കുറയ്ക്കുന്നുണ്ട്. ഇംഗ്ലീഷിനകത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന പല ഹദീസുകളും മാറ്റി പോകുന്നുണ്ട്. കാര്യം ഇപ്പോഴും അത് വെട്ടിക്കളയാണ്. അപ്പം അതിനകത്ത് പോലും നിങ്ങൾക്ക് കുറച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഗതികേടിലാണ് ഇസ്ലാം ലോകം. ഇനി ഞാൻ ഒരു വാചകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പുസ്തകത്തിൽ ഏതാണ് താങ്കൾ പറഞ്ഞനുസരിച്ച് സ്വന്തം ഗ്രന്ഥത്തിലെ 1% മാത്രമേ ശരിയായിട്ടുള്ളൂവെന്നും ബാക്കി ഈ തരത്തിൽപ്പെട്ടതാണെന്നും സഹീ മുസ്ലിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഇന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എടുക്കാനും പറ്റുന്നില്ല, പലതും നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പുസ്തകമാണ് നിങ്ങളുടെ 2nd ഗ്രന്ഥം. ആ പുസ്തകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ വിശദീകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ആധികാരികതയാണ് നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങൾക്ക്, എന്ത് വിശ്വസനീയതയാണ്? ഇനി ഖുർആൻ അത് വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ 250 വർഷങ്ങൾക്ക് ശേഷം വന്ന 1% ശരിയായ പുസ്തകം ഉണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ ഇന്ന് ഈ പ്രസംഗിക്കപ്പെടുന്ന, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആശയങ്ങളും അടിപടലം അടിസ്ഥാന ഇളകി പോകുമല്ലേ. ഞാനിത് എൻ്റെ ബുദ്ധിക്ക് തോന്നി ബോധ്യം ചോദിച്ചതേ ഉള്ളൂ. നാൻസിന് എന്നെ എങ്ങനെ വേണമെങ്കിലും ഉത്തരം പറയാം, മറ്റുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ഉത്തരം പറയാം. ഞാൻ ജസ്റ്റ് ഒരു ആശയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എതിർക്കാം, പിന്നെ എന്ത് വേണമെങ്കിലും ഉത്തരം പറഞ്ഞ് പറയാം, വിശദീകരണം നൽകാം. താങ്ക് യു. ചീത്ത വിളിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല വർഗീസ് പാസ്റ്റർ, ഒരിക്കലും ചീത്ത വിളിക്കല നമ്മുടെ രീതിയല്ല. വർഗീസ് പാസ്റ്റർ പറഞ്ഞത് ഒരു ഏകദേശം ശരിയാണ്. കാരണം വർഗീസ് പാസ്റ്റർ പറഞ്ഞത് കാര്യങ്ങൾ ശരിയാണ്, പക്ഷെ വർഗീസ് പാസ്റ്റർ അതിപ്പോ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത് അതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്വഹീഹുൽ ബുഹാരി എന്ന കിതാബിൽ ഒരിക്കൽ പോലും ഇമാം ബുഹാരി ഈ പറഞ്ഞ പോലെ 90% ഹദീസുകൾ 99% മാത്രമാണ് ഇതിൽ ശരി, ബാക്കി തെറ്റ്, ബാക്കി 1% മാത്രം ശരി എന്നല്ല പറഞ്ഞത്. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ സ്വഹീഹുൽ ബുഹാരി എന്ന കിതാബിലെ ഹദീസുകൾ അത് പരിപൂർണമായും ശരിയായ ഹദീസുകളാണ്, സ്വഹീഹായ ഹദീസുകളാണ്. പരിപൂർണമായും 7,000 സംതിങ് ആണെങ്കിൽ അത് പരിപൂർണമായും ശരിയായ ഹദീസുകളാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ശേഖരിച്ച ഹദീസുകളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹദീസുകൾ ഉണ്ടായിരുന്നു. ആ ശേഖരിച്ചതാണ് വർഗീസ് പാസ്റ്റർ, അല്ലാതെ സ്വഹീൽ ബുഹാരി രേഖപ്പെടുത്തിയതല്ല. അപ്പൊ ആ ശേഖരിച്ച ഹദീസുകളിൽ നിന്ന് അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും അതിൻ്റെ പരമ്പരകളെ വിശകലനം ചെയ്യുകയും ആവുന്ന ആൾക്കാരെ നേരിൽ കാണുകയും ചെയ്തതിൽ നിന്ന് അദ്ദേഹം സ്വഹീഹാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ള ഹദീസുകൾ മാത്രം സ്വീകരിച്ചു. അതാണ് ഈ പറഞ്ഞ പോലെ ഈ ചുരുങ്ങിയ 100% ഹദീസുകൾ. അല്ലാതെ സ്വഹീഹുൽ ബുഹാരിയിൽ അദ്ദേഹം ഇത്രത്തോളം ഹദീസുകൾ എഴുതി വെച്ചിട്ട് അതിൽ നിന്ന്
ഒരു ശതമാനം ഹദീസ് സ്വീകരിച്ചതല്ല. പിന്നെ വർഗീസ് പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്, കാരണം സ്വഹീഹിൽ ബുഹാരി അല്ലാത്ത കിതാബുകളിലും അദ്ദേഹം കുറെ ഹദീസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഒരിക്കൽ പോലും സ്വഹീഹിൽ ബുഹാരി പോലുള്ള ഒരു ആധികാരികത അദ്ദേഹം നിർവചിച്ചിട്ടില്ല. അത് ശരിയാണ്, അദ്ദേഹം ഒരുപാട് ഹദീസുകൾ ഈ പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വർഗീസ് പാസ്റ്റർ മനസ്സിലാക്കിയിട്ടില്ല. ഹദീസ് പണ്ഡിതം എന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ ക്ലാസ്സുകൾ എടുക്കുന്ന പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് സൊഹീൽ ബുഹാരി അല്ല ഇമാം ബുഹാരി പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹദീസ് പണ്ഡിതന്മാരിൽ നിന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഈ ഇമാം ബുഹാരിക്ക് മുമ്പും പണ്ഡിതന്മാർ ജീവിച്ചിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്ക്, അങ്ങനെ ഇമാം ഷാഫിയെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അവരും ഇതേപോലെ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെല്ലാം. പൂർണ്ണമായി ശരിയായ ഹദീസുകളാണെന്നല്ല അവർ പറയുന്നുണ്ട്, കാരണം ഞങ്ങൾക്ക് കിട്ടിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബുഹാരിക്ക് മുമ്പ് ആരും ഹദീസുകൾ ശേഖരിച്ചിട്ടില്ല എന്ന് വരുന്നില്ല, അതൊന്നാമത്തെ കാര്യം. അപ്പൊ ഇതേ പറയാനുള്ളൂ, വർഗീസ് പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്, ബുഹാരി ഇമാം ഒരുപാട് ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ സ്വഹീഹിൽ ബുഹാരി എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരിക്കലും അദ്ദേഹം ഒരു, അതായത് ഈ സ്വഹീഹ് അല്ലാത്ത ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ആ രേഖപ്പെടുത്തിയ ഹദീസുകളുടെ മറ്റേ ആധികാരികത പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ശരി 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 ശരി. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു ക്ലാരിറ്റി വന്നത്, ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം ശേഖരിച്ചത് 700,000 പക്ഷെ അദ്ദേഹം പിന്നെ ശരിയാണെന്ന് തോന്നി വേറെ തിരിച്ച് പഠിച്ചു മാറ്റി എന്ന് പറയുന്നതാണ് 7,000 എന്നാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ ശരി, അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് കാര്യം ഇദ്ദേഹം നിങ്ങൾ ഇവിടെ നിന്ന് കേൾവിക്കാരി, ഞാൻ ഇന്നത്തെ വളച്ചൊടിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, നാൻ ബ്രദർ ഇച്ചിരി മുമ്പ് പറഞ്ഞപ്പോൾ. ഇത് റീപ്ലൈ ഓൺ ആണ് കേട്ടോ, നിങ്ങളൊന്ന് കേട്ടു പോയിക്കോളൂ. ഇദ്ദേഹം ഇത്ര ശേഖരിച്ചെങ്കിലും ഇദ്ദേഹം പറഞ്ഞ സ്വാഹികായ ഹദീസിൽ ഇത്രയാണെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, എനിക്കിപ്പം പറഞ്ഞതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളും മനസ്സിലായി. ശേഖരണങ്ങൾ ഇത്രയും നടന്നു, പക്ഷേ നിങ്ങൾ അതിപ്പോൾ 3-4 ടൈപ്പായി, അതൊന്നും ഇദ്ദേഹം ആരാണ് നമ്മുടെ സാഹിബ് ബുഖാരി പറഞ്ഞതല്ല എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ അടുത്തൊരു ചോദ്യം, ഇതും ചോദ്യമായിട്ട് കടന്നോട്ടെ, നിങ്ങൾക്ക് ഉത്തരം പറയാൻ സമയം കിട്ടും പറഞ്ഞാൽ മതി. ഇത് ഇതിനകത്ത് ഈ ക്വാളിറ്റി തിരിക്കാൻ, ഇത് സഹീഹാണോ സഹീഫാണോ പിന്നെ ഹസനാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു ഒരു മാനദണ്ഡങ്ങളും ഇന്നത്തെ കാലത്ത് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതല്ലാതെ ഇതിനകത്ത് മുഹമ്മദോ അതിനകത്തൊരു വെളിപ്പാടോ അല്ലെങ്കിൽ അതിനകത്ത് ആദ്യകാലങ്ങളിലുള്ള ഒരു പണ്ഡിതന് അല്ലെങ്കിൽ ഇവൻ ബുഖാരി പോലും ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ ഉള്ളത് മാത്രം സ്വീകരിക്കാൻ പറ്റുമെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല, പിൽക്കാലത്ത് എഴുതി വെച്ചാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് വിടാം. ഞാൻ പറയാൻ വന്ന ചോദ്യം ഇതാണ്, എന്നിട്ടും ഈ സഹീഹ് ബുഖാരി ശരിയായ അംഗീകൃത യോഗ്യമായ ഹദീസുകൾ മാത്രമാണ് സഹീഹ് ബുഖാരി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും ആ 700,000 ഹദീസുകൾ നിങ്ങൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുക, അത് വായിക്കുമ്പോൾ ഈ അക്ഷമരായി പോവുകയോ അല്ലെങ്കിൽ അസ്വസ്ഥരായി തീരുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താന്നുള്ളതാണ്? കാരണം നമ്മളിവിടെ വായിക്കുന്ന മിക്കവാറല്ല എല്ലാം റെഫറൻസ് ചെയ്തുമാണ് പറയുന്നത്, സഹീഹ് ആയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അപ്പൊ തന്നെ ഇവിടെ ആൾക്കാർ കയറി വന്നിട്ട് ചീത്ത വിളിക്കുകയും വഴക്കുണ്ടാക്കുകയും കള്ളം പറയുകയാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ നമ്പറുകൾ മാറി മാറി വരുന്നുണ്ട്. അത് ഡാൻ ബ്രദർ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾ ഇറക്കിയ എല്ലാ ബുക്ക് സ്റ്റോളുകളും ഇറക്കിയ പബ്ലിഷേഴ്സും ഇറക്കിയ ഹദീസുകളിൽ നമ്പറുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കറക്റ്റ് നമ്പർ, അത് തന്നെ വരുന്നത്. ഇപ്പം ഞങ്ങൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ലോകത്തിൽ ഏത് ബൈബിളിനകത്ത് വായിച്ചാലും അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നും പറഞ്ഞ വരുന്നു. പക്ഷേ ഹദീസുകൾ നമ്മൾ ഇന്ന് ഒരു ഹദീസിന്റെ നമ്പർ ഇന്ന് ഇംഗ്ലീഷ് സുന്ന .com-നകത്തോ ഖുറാൻ .com-നകത്തോ എവിടെയെങ്കിലും കയറി പറഞ്ഞ് എടുത്താൽ 10 ദിവസം കഴിയുമ്പോൾ ആ നമ്പറിനകത്ത് അത് കാണത്തില്ല, അത് മാറിപ്പോവും, അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ചീട്ട് കളിക്കുന്ന പോലെ കളിക്കുന്നുണ്ട്. അത് ചെയ്യാതെ ലോകത്തെമ്പാടുമുള്ള എല്ലാ ഹദീസുകളും ഒരുപോലെ, 7,000 ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് അത് മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ വായിക്കുമ്പം നിങ്ങൾക്ക് തെറ്റാതെ എടുക്കുകയും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ പറ്റുന്നില്ല. ഇപ്പൊ ഇന്ന് ഞാൻ നോക്കിയ ഒരു ഹദീസ് നാളെ വേറൊരു നമ്പറിലായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഇട്ട് മാറ്റി മറിക്കുന്നത് ഉണ്ടല്ലോ ഇതിനകത്ത്, അതിനെക്കുറിച്ച് എന്താണ് ഞാൻ ബ്രദറിന് പറയാനുള്ളത്?
തീർച്ചയായും ശരിയാണ്. വർഗീസ് പാസ്റ്ററോട് ഞാൻ 100% ഇക്കാര്യത്തിൽ യോജിക്കുന്നത്. ഞാനും കണ്ടിട്ടുണ്ട് ഹദീസുകളില് പല സൈറ്റുകളിലും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കോട്ട് ചെയ്യുന്ന ചില മലയാള ഗ്രന്ഥങ്ങളിൽ പോലും ഹദീസുകളുടെ നമ്പറിൽ കൃത്യമായ വ്യതിചലനം എന്ന് ഞാൻ പറയാം, വ്യതിചലനം കാണാറുണ്ട്. വ്യത്യാസമുണ്ട്, പക്ഷെ അത് വ്യതിയാനം കാണാറുണ്ട്. ഒരു യാഥാർത്ഥ്യത്തിൽ ഞാൻ മാത്രം ഇവിടെ കിടന്ന് നിശ്ചയിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. വർഗീസ് പാസ്റ്ററെ അത് കാണാറുണ്ട് പല നമ്പർ. ഇപ്പൊ ഞാൻ തന്നെ എടുത്ത IPH ഈ ഇതിലൊക്കെ കൊടുത്തിരിക്കുന്ന ചില നമ്പറുകള് യഥാർത്ഥ നമ്പറുമായിട്ട് വൈരുദ്ധ്യം പുലർത്തുന്നു. ഹദീസ് അതേപോലെ തന്നെയുണ്ട്, ഹദീസ് എവിടെയും വാങ്ങി പോയിട്ടില്ല, പക്ഷെ ഹദീസ് അതേപോലെ തന്നെയുണ്ട്. പക്ഷെ കാണുന്ന നമ്പറിൽ വ്യതിയാനങ്ങളുണ്ട്, അതെനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈവൻ പല ഈ sunnah.com വരെ ഉണ്ടെന്നാണ് എന്റെ സംശയം. പക്ഷെ യഥാർത്ഥത്തില് ഈ സ്വഹീൽ ബുഹാരി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അവരുടെ കിതാബുകൾ പറഞ്ഞിരിക്കുന്ന ഹദീസ് നമ്പർ വ്യക്തമായിട്ട് ഇവിടെ പല ബുക്ക് സ്റ്റാളിലും പരിഭാഷപ്പെടുത്തിയതിൽ കൃത്യമായ നമ്പർ സഹിതമുണ്ട്. അതില്ലാന്നില്ല, പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഹദീസുകൾ യാഥാർത്ഥ്യത്തിലുണ്ട്, പക്ഷെ നമ്പറുകൾ ഒരുപാട് മാറിപ്പോകുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്, അത് നിഷേധിച്ചുകൊണ്ട് എനിക്കൊന്നും നേടാനില്ല. വർഗീസ് പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. പിന്നെ അത് അതിനെ കുറിച്ച് പറയാം. അല്ല, ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വർഗീസ് പാസ്റ്റർ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. വർഗീസ് പാസ്റ്റർ പറഞ്ഞതിൽ ഒരു കാര്യത്തിന് അദ്ദേഹം ആൻസർ ചെയ്തില്ല. അതായത് ഇതിന് സഹീഹ് എന്നും പിന്നെന്താ ഹസൻ എന്നും ദൈഫ് എന്നും വേർതിരിക്കുന്നതിനുള്ള മാനദണ്ഡം ആരാണ് നിശ്ചയിച്ചു കൊടുത്തത് എന്നുള്ളൊരു കാര്യം കൂടെ പാസ്റ്റർ ചോദിച്ചിരുന്നു. അത് ആരാണ് കൊടുത്തത് എന്നുള്ള പണ്ഡിതന്മാരല്ലാതെ ഈ ബുഖാരിക്കോ മുസ്ലിമിനോ ഇത് ആരാണ് തെളിയിച്ചു കൊടുത്തത്, ഇവർക്ക് വല്ല വെളിപാട് കിട്ടിയതാണോ, അതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളതിന് ആൻസർ പറഞ്ഞില്ല. അതിനുള്ള ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഈ ഹദീസും ലത്തീഫും ഹസനും മൗലുവും ഒക്കെ പിൽക്കാലത്ത് പണ്ഡിതന്മാരെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വച്ച ടേമാണ്. അത് ബുഹാരി ഇമാം അത്ര ടേമുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ വർഗീസ് പാസ്റ്ററോട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന് കൂടുതലൊന്നും ചോദിക്കാൻ. അങ്ങനെയാണെങ്കിൽ അത് എന്തുമാത്രം വിശ്വാസയോഗ്യമാണ്. കേരള വിചാരം ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ നാൻ ബ്രദർ ഇത് ശരി ഇന്നതൊക്കെ സഹി കാണാനല്ലെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു എന്ന്. ഇങ്ങനെ ഇത് കേട്ടു നോക്കിക്കോളൂ, നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റണ്ട. അങ്ങനെ ഒരു ആദ്യത്തെ ഒരു അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം തന്നെ ചോദിച്ചത്. ബുക്കാരി തന്നെയാണോ പറഞ്ഞത് ഇതിനകത്ത് സഹി ഇന്നതാണ് അല്ലെന്ന് പറഞ്ഞത് എന്ന് ഞാൻ തന്നെ ചോദിക്കാനുള്ള കാരണം നാൻ ബ്രദറിന്റെ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ ഇടയില് ഈ ഇതിനകത്ത്. അപ്പം പിന്നെ അദ്ദേഹം പിന്നെ തിരിച്ചു പറഞ്ഞപ്പോൾ അതിന്റെ ക്ലാരിറ്റി മനസ്സിലായി, ശേഖരിക്കപ്പെട്ടത് ഇത്രയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ സഹീഹായിട്ടുള്ളത് ഏറ്റവും പിന്നെ ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ക്ലാരിറ്റി ആയി. അത് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഞാൻ എന്റെ ചോദ്യം, ഞാൻ എഴുതിയ എന്റെ പുസ്തകത്തിനകത്ത് ഈ ശേഖരിച്ചു എന്ന് പറയുന്നത് ഞാൻ ഇതിനെ ആധികാരികമായിട്ട് മാറ്റിവെച്ചു എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യസ്തമായി കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ 700,000 ഹദീസുകൾ ശേഖരിച്ചിട്ട് അതിനകത്ത് 7,000 മാത്രമേ ഇന്നത്തെ ആൾക്കാർ അംഗീകരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ന്യായമായൊരു ചോദ്യമാണ്. ഓക്കെ, ബാക്കി ഇപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് അറിയാത്ത കാര്യം നമ്മൾ ഇനിയും ഈ ഞെക്കിപ്പോ. താങ്ക് യു.